ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടുത്തെ ജർമ്മനിയിൽ നിന്ന് ലോഡ് കയറ്റി നമുക്കഞ്ഞ് സ്പെയിനിലേക്കാണ് ലോഡ്. അപ്പോൾ നമ്മൾക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ലക്സംബർഗ് എന്ന് പറയുന്ന ചെറു രാജ്യം ക്രോസ് ചെയ്തിട്ട് ഫ്രാൻസിൽ കയറിയിട്ട് ഫ്രാൻസിൽ നിന്ന് വേണം നമുക്ക് സ്പെയിനിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് ലക്സംബർഗിൽ കയറിയിട്ട് ഫ്രാൻസിലേക്ക് കയറുന്ന കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ത്രീയർ എന്ന് പറയുന്ന പോകുന്ന സ്ഥലത്തേക്കുള്ള വഴി കൂടെയാണ്. സാധാരണ രണ്ട് വഴി കൂടെയാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തിട്ട് മുകളിലേക്ക് പോവുക. അപ്പോൾ അത് ഇത് വേറൊരു വഴിയാണ്, B51 എന്നാണ് ഈ വഴിയുടെ പേര്. ഇവിടുന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ കൂടെ, ഇപ്പോൾ നമ്മൾ ജർമ്മനിയിലാണ്, 13 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുക്സംബർഗിൽ കയറും. അപ്പോൾ ലുക്സംബർഗിന് മുമ്പ് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ താസ എടുത്തിട്ടുണ്ട്. താസ എന്ന് പറഞ്ഞാൽ അതിന് അവിടേക്ക് കയറാനുള്ള 12 യൂറോ എന്ന് പറഞ്ഞാൽ 1200 എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ടോക്കൺ എടുത്തിട്ടുണ്ട്. ജർമ്മനിയിൽ സാധാരണ ടോള് പിടിക്കുന്നത്, ഇതിപ്പോൾ നമ്മൾ ഔട്ടോപിസ്റ്റയിൽ കയറിയിട്ടുണ്ട്, ടോള് പിടിക്കുന്നത് ഇതുപോലത്തെ മെഷീൻസിൽ നിന്നാണ്. ഈ വഴിയുടെ മുകളിൽ കാണുന്ന മെഷീൻസിൽ നിന്നാണ് വണ്ടിയുടെ ടോള് പിടിക്കുക. നമ്മുടെയൊക്കെ ടോള് പിടിക്കുന്നത് ഇതിൽ നിന്ന്. അത് ഡയറക്റ്റായിട്ട് അക്കൗണ്ടിൽ നിന്ന് ഇവർ കമ്പനി പിടിക്കും. ഇനി ഇവിടെ നിന്ന് 3.4 കിലോമീറ്റർ കൂടെ ഉള്ളൂ ലുക്സംബർഗിൻ്റെ ബോർഡറിലേക്ക്. ഇപ്പം തന്നെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ജർമ്മനിയിലേക്ക് കയറുമ്പോഴും ജർമ്മനിയിൽ നിന്ന് തിരിച്ചു പോകാൻ നേരത്തും, അതായത് എപ്പോഴാണോ ഇവിടുത്തെ റേഞ്ച് കട്ടാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇവിടുത്തെ റേഞ്ച് കയറുന്നത്, നമ്മൾ റോമിംഗ് കൊടുത്തിട്ടുണ്ട്, മൊബൈൽ റോമിംഗ് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് കോവിഡിൻ്റെ ടെസ്റ്റ് നടത്തണം, കോവിഡിൻ്റെ പ്രോട്ടോകോൾ കംപ്ലീറ്റ് അവരും കൂടെ അയക്കും മെസ്സേജ് വഴിയായിട്ട് എൻ്റെ മൊബൈൽ, നമ്മുടെ മൊബൈലിലേക്ക്. ഏത് മൊബൈലും കൊണ്ടാണ് നിങ്ങൾ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇപ്പം നമ്മൾ പോണത് ഔത്തോപിസ്ത 64 ആണ്, ടോൾ റോഡ് 64. അതിപ്പോൾ നമ്മൾ ലുക്സംബർഗിലേക്ക് കയറാൻ പോകണം. കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് A1 ആയിട്ട് മാറും, ഔത്തോപിസ്ത 1 ആയിട്ട്. ലുക്സംബർഗിലെ മെയിൻ ഔത്തോപിസ്തയാണത്. സാധാരണഗതിയിൽ യൂറോപ്യൻ യൂണിയനിൽ രാജ്യങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ ഒരു പാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും, സാധാരണ ഇതിലല്ല. ഇപ്പോൾ ഫ്രാൻസ് ആയിരുന്നാലും ബെൽജിയം ആയിരുന്നാലും ഇറ്റലി ആയിരുന്നാലും ഇതായിരുന്നാലും, ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1000 മീറ്റർ 1 കിലോമീറ്റർ ആണ് ലുക്സംബർഗിലേക്ക്. ഈ പാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ലുക്സംബർഗ്. ഈ പാലമാണ് ജർമ്മനീനെയും ജർമ്മനിയുടെ ബോർഡറിനെയും ലക്സംബർഗിൻ്റെ ബോർഡറിനെയും കൂടെ ബന്ധിപ്പിക്കുന്നത്. ഇവിടെ മുതൽ ലുക്സംബർഗാണ് ട്രാൻസിറ്റ് ഒബ്ലിഗാത്തോറിയോ, അതവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ബോർഡർ കിടക്കുമ്പോഴും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെന്നൊക്കെയുള്ള അങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ അകത്തുണ്ട്. ഭൂരിഭാഗം വണ്ടികൾ ഇപ്പോൾ ഇവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി കയറി കണ്ടിട്ട് ഇട്ടാണ് വണ്ടികളാണത്. ഭൂരിഭാഗം ഇവിടെ ഡീസൽ അടിച്ചിട്ട് പോവാം. ലുക്സംബർഗിൽ കയറി കഴിഞ്ഞാൽ ഡീസൽ അടിക്കും നമുക്ക്. പിന്നെ ഇപ്പോഴും സ്റ്റില്ല് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആ സ്പെയിൻ്റെ ബോർഡർ എന്നിട്ട് അടിച്ചിട്ട് ഞാൻ നമുക്ക് ഇനി താഴ്ത്തി കയറേണ്ട കാര്യമുള്ളൂ. അതിനുള്ള അതുവരെയുള്ള ഡീസൽ നമുക്ക് ഓൾറെഡി ഉണ്ട്.
ലക്സംബർഗിലും സാധാരണ രീതിയിൽ കണ്ടമാനം കൾട്ടിവേഷൻസ് ഒക്കെ ഉണ്ട്. വെജിറ്റബിൾസിന്റെ കൾട്ടിവേഷൻസ് അത്യാവശ്യമുള്ള സ്ഥലമാണ്. അത് മാത്രമല്ല, ഇവർ ഇവിടെ നിന്ന് വിത്തുകൾ പുറം രാജ്യത്തേക്ക് അയച്ചിട്ട് അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് സാധനം തിരിച്ചുപിടിച്ചു കൊണ്ടുവരും. ആ പരിപാടിയുണ്ട് ഇവർക്ക്. ഒരു തരത്തിലുള്ള കോവിഡിൻ്റെ പ്രോട്ടോകോളും ലുക്സംബർഗിലേക്ക് കയറുമ്പോൾ ഉണ്ടാവില്ല. ലുക്സംബർഗിലേക്ക് കയറുമ്പോൾ അല്ല, ജർമ്മനിയിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവില്ല. ആ സമയത്ത് ഫ്രാൻസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ചെക്കിങ്ങും ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴേക്കും ഓവർടേക്കിങ് പ്രൊഹിബിറ്റഡ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ചവിട്ടിവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കില്ല. ഇത് ഫ്രാൻസിലെ വണ്ടിയാ. ഇപ്പൊ അപ്പുറത്തോട്ട് പോകുന്നത് ഫ്രാൻസിലെ വണ്ടി, അത് ലുക്സംബർഗ്. ലുക്സംബർഗിന്റെ കംപ്ലീറ്റ് മഞ്ഞപോടായിരിക്കും, ഫ്രാൻസിന്റെ സ്പെയിനിന്റെ ഒക്കെ വെള്ളപോട. സാധാരണ രീതിയിൽ ടണലിലേക്ക് കയറുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, വണ്ടികൾ അധികം അകത്തേക്ക് കയറാതിരിക്കണം എന്നുള്ളത്. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് ശ്വസിക്കുന്ന ഇതിൻ്റെ ഇത്, രണ്ടാമത് വന്നിട്ട് എന്തെങ്കിലും തരത്തിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഒരു എമർജൻസി സർവീസിനൊക്കെ അകത്തേക്ക് എത്താനായിട്ട് പറ്റില്ല വണ്ടികൾ കൂടുന്നതിനനുസരിച്ചിട്ട്. ബെൽജിയത്തിലേക്ക് പോകാനാണെങ്കിൽ A6 എടുക്കാം, ഇടത്തോട്ടുള്ള രണ്ട് വഴി. ഫ്രാൻസിലേക്ക് കയറാനാണെങ്കിൽ ഈ വഴി മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഷാർപ്പ് 13 കിലോമീറ്റർ ഫ്രാൻസിലേക്ക്. ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ലൈനിൽ പ്രത്യേകിച്ച് കയറാൻ പറ്റില്ല. അവിടെ വെച്ചിട്ട് വഴി അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കുത്തി കയറേണ്ടി വരും. പോലീസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പടിച്ച് കയ്യിൽ തരും, അതൊന്നും കുഴപ്പം. പിന്നെന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇതിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ, സാധാരണ ട്രെയിനർ ഡ്രൈവർമാർ ആദ്യമായി തുടക്കക്കാരാണ് പെടാം, ഇതിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ ബ്ലോക്കിങ്ങിന് നിൽക്കില്ല. പോലീസുകാർ വലിയ പണിക്ക് നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഇത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ബ്ലോക്ക് കൂടും.
അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും ട്രെയിലർ ഡ്രൈവർമാരെ എത്രയും പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാനോ നോക്കുക, അതായത് പറഞ്ഞു വിടാനോ നോക്കുക. അറിഞ്ഞുകൊണ്ടൊന്നും നമ്മൾ ഈ പണിക്ക് നിൽക്കലില്ല സാധാരണ. നമ്മൾ A3 കയറി, A1 നേരെ A3 കയറി. നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പൊ ഏകദേശം എല്ലാം ഫ്രാൻസിന്റെ വണ്ടികളാണ്. ലുക്സംബർഗിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യണത് ഇവിടുത്തെ ജർമ്മൻ പോലീസും ഫ്രഞ്ചിലെ പോലീസുമാണ്, ഫ്രാൻസിലെ പോലീസുമാണ്. പല റോട്ടിൽ നിന്ന് വന്നിട്ട് ഇത് രണ്ട് റോഡായിട്ട് മാറും, നാല് റോഡിൽ നിന്ന്. ഇവിടുത്തെ ഒന്നിന് വലിപ്പമല്ലെങ്കിലും ഗസലിനെ പെട്രോൾ പമ്പിന് ഹെവി വലിപ്പമായിരിക്കും, കാരണം ഒരുമാതിരിയിലോട്ട് കണ്ട മോനം ട്രക്കുകൾ ഇവിടെ കയറി അടിച്ചിട്ട് പോകാം. മുമ്പിൽ കിടക്കുന്നത് ഇപ്പൊ ഒരു ഫെരാരിയാണ്, ആ വണ്ടിയുടെ അടി കിടക്കുന്നത്. ഈ ഫ്രാൻസിന്റെ ബോർഡറിലുള്ള എല്ലാവരും ഡീസൽ അടിക്കാനും പെട്രോൾ അടിക്കാനും സാധനങ്ങൾ മേടിക്കാനാണ് ലുക്സംബർഗ് പോണത്. എളുപ്പ പരിപാടി അതാ. അതുപോലെ തന്നെ സ്പെയിനിന്റെ ബോർഡറിൽ കിടക്കുന്ന ഫ്രാൻസുകാരും ഇന്നാളെ ന്യൂസിലൊക്കെ വന്നിരുന്നു, സിഗരറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് സ്പെയിൻ്റെ ബോർഡർ കോവിഡിൻ്റെ സമയത്ത് ക്രോസ് ചെയ്ത് പോയിരുന്നു. ഇവിടുന്ന് ഒരു പാക്കറ്റ് മേടിക്കുന്ന സിഗരറ്റിൻ്റെ പൈസ ഉണ്ടെങ്കിൽ സ്പെയിനിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് പാക്കറ്റ് മേടിക്കാം, അല്ലെങ്കിൽ ലുക്സംബർഗിൽ വന്നാലും രണ്ട് പാക്കറ്റ് മേടിക്കാം. ഇരട്ടീനേക്കാളും മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ വില സിഗരറ്റിൻ്റെയൊക്കെ. ഡീസലിന് ഒരു ലിറ്ററിന് തന്നെ ഒരു 40 രൂപ വ്യത്യാസമുണ്ട്, ഫ്രാൻസിൽ വില കൂടുതലാണ്. അപ്പോൾ ആൾക്കാർ ബോർഡറിൽ കിടക്കുന്ന ആൾക്കാർ ഡീസൽ അടിക്കാനും സാധനങ്ങൾ പർച്ചേസിങ്ങിനും ഇപ്പുറത്തോട്ട് കിടക്കും, അല്ലെങ്കിൽ അപ്പുറത്തോട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ഒന്നറിയാണ്ട് ചെറിയ രണ്ട് ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് നമ്മൾ ഫ്രാൻസിലേക്ക് കയറണം. ഇവിടെ മുതൽ ഇതാണ് ബോർഡർ, തിരിച്ചു വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഉള്ള ലുക്സംബർഗിലേക്ക് ഫ്രാൻസിൽ നിന്നുള്ള ബോർഡറാണ് അത്. ആ ഇടത്തെ സൈഡിൽ കാണുന്നത് ഇപ്പോൾ ഇത് സാധാരണ ഇതിൽ ചെക്കിങ് മറ്റേ ഇവിടുത്തെ പോലീസിൻ്റെ ചെക്കിങ് കൂടി ഉണ്ടാവില്ല, ഇത് ഫ്രാൻസിൻ്റെയാണ്. ഫ്രാൻസിൻ്റെ ബോർഡറിലുള്ള ചെക്കിങ് ഫ്രാൻസിൻ്റെ പോലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ആ ബോർഡറും ക്രോസ് ചെയ്തു, നമ്മളിപ്പോൾ ഫ്രാൻസിലേക്ക് കയറി. അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നന്ദി. ഇവിടെ കൂടി ഉണ്ട്, ഇവിടെ മുതൽ അപ്പുറത്തോട്ട് ഫ്രാൻസ്. ഇവിടെ കംപ്ലീറ്റ് ഇത് എഴുതി വെച്ചിട്ടുണ്ട്, 110, 100, 90, 80, 70 സ്പീഡിലൊക്കെ പോവാം. ഇവിടുത്തെ മാക്സിമം സ്പീഡ് ലിമിറ്റ് 130 കാറുകൾക്ക്, ട്രെയിലറിന് വന്നിട്ട് 90 ആസ് യൂഷ്വൽ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഒത്തിരി സന്തോഷം.